നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 22-ാം തീയതി രാജ്യം തന്നെ, ലോകം തന്നെ ഉറ്റുനോക്കുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ്. പ്രമുഖരൊക്കെ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരു മന്ത്രിയെ കൂടി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നു. സംഘാടകർ തന്നെ നേരിട്ടെത്തി ഗണേഷ് കുമാറിനെ ചടങ്ങിന് ക്ഷണിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSS നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വാളകത്തെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. മന്ത്രിക്ക് പുറമെ NSS നേതാവ്, സിനിമാ താരം തുടങ്ങിയ പദവികളും ഗണേഷ് കുമാറിനുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായി നോക്കിക്കാണാവുന്നത്. നിരവധി സിനിമാ താരങ്ങൾക്കും അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടെന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഗണേഷ് കുമാറിനെ കൂടി ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി നടനായ അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അനുപം ഖേർ, അക്ഷയ് കുമാർ, പ്രമുഖ സംവിധായകരായിട്ടുള്ള രാജ്കുമാർ ഹിരാനി, സഞ്ജയ് ലീല ബൻസാലി, രോഹിത് ഷെട്ടി, നിർമ്മാതാവ് മഹാവീർ ജെയിൻ, ചിരഞ്ജീവി, മോഹൻലാൽ, ധനുഷ്, ഋഷഭ് ഷെട്ടി തുടങ്ങിയവർക്കും ഇക്കൂട്ടത്തിൽ ക്ഷണമുണ്ട്. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. January 21 അദ്ദേഹം അയോധ്യയിലേക്ക് പുറപ്പെടും. ഭാര്യയ്ക്കും സഹോദരനുമൊപ്പമാണ് അദ്ദേഹം പുറപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം RSS നേതാക്കൾ രജനീകാന്തിന് ക്ഷണക്കത്ത് കൈമാറിയിരുന്നു. BJP നേതാവ് അർജുനമൂർത്തി രജനീകാന്തിൻ്റെ വസതിയിലെത്തിയായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അതിൻ്റെ ചിത്രങ്ങളും അർജുനമൂർത്തി സമൂഹമാധ്യമമായ X-ൽ പങ്കുവച്ചിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം അതിവേഗത്തിൽ തന്നെയാണ് അയോധ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണ ചുമതലയുള്ള ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റാണ് ഇതിൻ്റെ ചിലവ് കണക്കാക്കിയത്. ആദ്യം 1800 കോടിയാണ് പ്രാഥമികമായി കണക്കാക്കിയ തുക. അതിൽ നിർമ്മാണ ചെലവ് ഉൾപ്പെടുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ എത്തിക്കാനായും തൊഴിലാളികൾക്കും ഭരണപരമായ ചെലവുകളുമൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് പൂർത്തിയായി വരുമ്പോൾ ഏകദേശം 3200 കോടി രൂപയെങ്കിലും ചിലവാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.